ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ റിഗ്രഷൻ്റെ ബാക്കിയുള്ള കുറച്ച് സംസ് ചെയ്യാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇസ് ആർ ഇസ് ഈക്വൽ ടു 0.6. ഇഫ് എസ് എക്സ്, അതായത് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആണ്. അവർ വേറെ എസ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, മറ്റേ സിഗ്മയുടെ സിമ്പിൾ അല്ല. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 1.50, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ 2 ആണ്. എക്സ് ബാർ തന്നിട്ടുണ്ട്, വൈ ബാർ തന്നിട്ടുണ്ട്. റിഗ്രഷൻ ലൈൻസ്, ഫൈൻഡ് ദി റിഗ്രഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ എക്സ് ഓൺ വൈയും കാണാം, വൈ ഓൺ എക്സും കാണാം. അതിന് എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ് ബാർ ഉണ്ട്, വൈ ബാർ ഉണ്ട്, ആർ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈയും. അപ്പോൾ ബി വൈ എക്സും ബി എക്സ് വൈയും കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 + 0.45 y കിട്ടും. അതല്ലേ, ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. അതുപോലെ വൈ ഈസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനും കണ്ടുപിടിക്കണം. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം എന്ത് വൈ ബാർ തന്നിട്ട് എക്സ് ബാർ തന്നിട്ട് ബി വൈ എക്സ് കണ്ടുപിടിക്കണം. ബി വൈ എക്സ് കണ്ടുപിടിക്കാൻ കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. അപ്പോൾ ബി വൈ എക്സ് 0.8 കിട്ടും. വൈ മൈനസ് വൈ ബാർ 20 ആണ്, ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് 0.8 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ 10 ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 12 + 0.8x എന്ന് കിട്ടും. അപ്പോൾ രണ്ട് റിഗ്രഷൻ ലൈനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, രണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻസ് ഓഫ് ടു ലൈൻസ് ഓഫ് റിഗ്രഷൻസ് ഒബ്ടെയിൻഡ് ഇൻ എ കോറിലേഷൻ അനാലിസിസ് ആർ ദ ഫോളോയിങ്. രണ്ട് ഇക്വേഷൻസ്, റിഗ്രഷൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ 2x = 8 - 3y, അങ്ങനെയാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ 2y = 5 - x. ഒബ്ടെയിൻ ദ വാല്യൂ ഓഫ് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. ആറ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ആറിൻ്റെ ഫോർമുല എന്താ ഉള്ളത്, റൂട്ട് ഓഫ് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ്. അപ്പോൾ ആദ്യം ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിക്കണം. പിന്നെ ആദ്യം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ബി എക്സ് വൈ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എസ്യൂം ചെയ്യണം. ഏതെങ്കിലും ഒരു റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്ന് എസ്യൂം ചെയ്തിട്ട് അതിൽ നിന്ന് ബി എക്സ് വൈ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ മറ്റേ ഇക്വേഷൻ അപ്പോൾ വൈ ഓൺ എക്സ് ആണെന്ന് എസ്യൂം ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ബി വൈ എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് നോക്കുക. ബി വൈ എക്സും ബി എക്സ് വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദെൻ 1 താഴെയാണെങ്കിൽ നമ്മുടെ അസംപ്ഷൻ കറക്റ്റാണ്. നമ്മൾ ആദ്യം എടുത്ത രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ അത് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ബി എക്സ് വൈ ഇൻറ്റു ബി വൈ എക്സ് ചെയ്യുക. അല്ല, നമ്മുടെ അസംപ്ഷൻ തെറ്റി, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കൂടുതലാണെങ്കിൽ നമ്മൾ ആദ്യം പൂജ്യം പ്രോബ്ലം മുഴുവൻ ചെയ്യണം. അതായത് ആദ്യത്തെ നമ്മുടെ അസംപ്ഷൻ തെറ്റായിരുന്നു, ആദ്യത്തെ ഇക്വേഷൻ അപ്പോൾ നമ്മൾ വൈ ഓൺ എക്സ് എടുക്കുക, രണ്ടാമത്തെ എക്സ് ഓൺ വൈ എടുക്കുക, എന്നിട്ട് വീണ്ടും ബി എക്സ് വൈയും ബി വൈ എക്സും പുതിയത് കണ്ടുപിടിക്കുക. എന്നിട്ട് അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ 2x = 8 - 3y ബി ദി റിഗ്രഷൻ ഒഫ് എക്സ് ഓൺ വൈ എന്ന് എസ്യൂം ചെയ്യുക. അതൊന്ന് നമുക്ക് ബി എക്സ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ ബി എക്സ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ആ ഇക്വേഷനിലെ ഇവിടെ കൂടെ എന്ത് വാല്യൂ ആണുള്ളത്, അതാണ് ബി എക്സ് വൈ. അപ്പോൾ 2x = 8 - 3y എന്നാണുള്ളത്. എക്സിനെ 1x ആക്കണം. അപ്പോൾ എല്ലാ വാല്യൂസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവരവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയേണ്ടത്. 2x/2 വരും, is equal to 8/2 - 3/2y. അപ്പോൾ x = 4 - 3/2y കിട്ടും. ആ വൈനോട് ചേർന്നിട്ടുള്ള വാല്യൂ എത്രയാണ്, -3/2. അതാണ് ബി എക്സ് വൈ. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ പിന്നെ നമ്മൾ വൈ ഓൺ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ 2y = 5 - x എന്ന് എഴുതും. 1y ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ വാല്യൂസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2y/2 = 5/2 - x/2 വരും. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള വാല്യൂ ചെയ്യുക, -1/2 ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞങ്ങളുടെ മുകളിൽ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് -3/2 - -1/2 ചെയ്യുമ്പോൾ നമുക്ക് 0.75 കിട്ടുക. അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ അസംപ്ഷൻ കറക്റ്റ് ആണ്. അപ്പോൾ അസംപ്ഷൻ കറക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. r = √bxy (bx) ചെയ്യാം. അത് 0.75 കിട്ടുക. അതിൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോൾ 0.866 r കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൻ സെറ്റ് ഓഫ് ബൈവേരിയറ്റ് ഡാറ്റ ദ ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒബ്ടെയിൻ. എക്സ് ബാർ ഉണ്ട്, വൈ ബാർ തന്നിട്ടുണ്ട്, റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ്, അതായത് റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ഏതാ, വൈ ഓൺ എക്സ് ആയതുകൊണ്ട് ബി വൈ എക്സ് ആണ്, -1.5. അതുപോലെ റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ, ബി എക്സ് വൈ -0.2. ഫൈൻഡ് ദ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഇസ് 60. അപ്പോൾ വൈ ഡിപെൻഡൻറ്റ് വേരിയബിളാണ്, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം എക്സ് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് ചെയ്യേണ്ടോ, വൈ ഓൺ എക്സ് ചെയ്താൽ മതി. വൈ ഓൺ എക്സ് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇതിൽ തന്നിട്ടുണ്ട്.
അപ്പോൾ ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യുന്നെങ്കിൽ വൈ മൈനസ് വൈ ബാർ ഇസ് ഇക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ ബാർ തന്നിട്ടുണ്ട്, ബി വൈ എക്സും തന്നിട്ടുണ്ട്, മൈനസ് 1.5 ആണ്. അപ്പോൾ വൈ മൈനസ് 27.9 ഇസ് ഇക്വൽ ടു മൈനസ് 1.5 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ 53.2. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈ ഇസ് ഇക്വൽ ടു 107.7 മൈനസ് 1.5 എക്സ് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 60 ആണെങ്കിൽ വൈ എത്ര കിട്ടുക? 17.7. ഇനി അതൊന്ന് ആറ് കണ്ടുപിടിക്കാൻ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ആറ് കണ്ടുപിടിക്കാം. ബി എക്സ് വൈയും ബി വൈ എക്സും തന്ന സ്ഥിതിക്ക് അതിൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്താൽ ആറും കിട്ടും. ആറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ബി വൈ എക്സിനും ബി എക്സ് വൈക്കും മൈനസ് സൈനാണുള്ളത്. അപ്പോൾ ആറിന് സൈനും എന്തന്നെയായിരിക്കണം? മൈനസ് ആയിരിക്കണം. എപ്പോഴും റിഗ്രഷൻ്റെ ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സും വൈയും ചെയ്തിട്ട് ഫോർമുല ഫുള്ള് കണ്ടുപിടിച്ചിട്ട് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. എക്സും വൈയും രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് ഒക്കെ തന്നിട്ട് രണ്ട് റിഗ്രഷൻ ഇക്വേഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അതിൽ ആൻസർ സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അസ്യൂംഡ് മീൻ എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കണ്ടുപിടിച്ചാൽ മതി. നേരത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസറാണിത്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൽ ചെയ്ത അസ്യൂംഡ് മീനൊന്നും എടുക്കണമെന്ന് ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. ഇക്വേഷൻ ഇത് കിട്ടുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. എക്സ് ഇസ് ഈക്വൾ ടു 5.652 പ്ലസ് 1.02 വൈ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ആ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ബി എക്സ് വൈയും ബി വൈ എക്സും കണ്ടുപിടിച്ചിട്ട് ആറ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൽ ചിലപ്പോൾ നിങ്ങൾ ഫോർമുല നോക്കുമ്പോൾ ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ സിഗ്മ വൈ സ്ക്വയർ ഒക്കെ കാണാം. ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഇത് അരിത്തമാറ്റിക് മീൻ എടുക്കുമ്പോഴുള്ള ഫോർമുലയാണ്. ഇത് പഠിപ്പിച്ച് തന്നിട്ടില്ല, അതായത് പറഞ്ഞത് ഇത് നോക്കിയിട്ട് ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്തിട്ട് ആൻസർ ഇതല്ലേ ക്രോസ് ചെക്ക് ചെയ്താൽ മതി.